वेलकम टू फ्लूइड मैकेनिक्स स्टाफ नाम इन वीडियो ना नोक पाइप रिशम अपार्टस ना फ्रिक्शन लॉस और मेजर लॉसा अब ना स्पिन नाम नोक इवे न कंपिद कोशिन्ट ऑफ फ्रिक्शन अब रेनोट्स ई रूम पारामीटर्स ना कंपिड़ा ओके ना कोशिन्ट फ्रिक्शन वर समय फ्रिक्शन हेड लॉस ड्यू टू फ्रिक्शन एच एफ इक्वल टू 4 FLV² / 2 GD അതുകൊണ്ട് റെയ്നോൾഡ്സ് നമ്പർ ആർ ഈക്വൽ ടു റോ വി ഡി ബൈ ന്യൂ ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമുക്ക് അത് ഇക്വേഷന് വേണ്ട രണ്ട് പാരാമീറ്റേഴ്സ് നമുക്ക് വെലോസിറ്റി അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ഡിഫറൻസ് ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ എല്ലാം ചെയ്ത് കൊടുത്തത് നമ്മൾ ഡിസ്ചാർജ് മെഷറിങ് എന്നിട്ടാണ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് ഹെഡ് ഡിഫറൻസ് നമുക്കൊരു പാരാമീറ്റർ നമ്മുടെ ലൈനിൻ്റെ പാരാമീറ്റർ കണക്ട് ചെയ്താൽ നമുക്ക് ഹെഡ് ഡിഫറൻസ് കിട്ടും ഓക്കെ അപ്പോൾ ഇത്രയും പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ റെയ്നോൾഡ്സ് നമ്പറും അതുപോലെ തന്നെ ഡാർസിസ് കോഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും കണ്ടുപിടിക്കുന്നത് ഓക്കെ ഇനി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് സെറ്റപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത് ഡിഫറെൻ്റ് ഡയമീറ്റേഴ്സ് ഓഫ് പൈപ്പ് നമുക്ക് തന്നിരിക്കുന്നത് ഒരുപാട് ഡയമീറ്ററുള്ള പൈപ്പ് നമ്മൾ തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന് നമ്മൾ 1 ഇഞ്ച് ഇത് 1 ഇഞ്ച് പൈപ്പാണ് ഈ 1 ഇഞ്ച് പൈപ്പിലാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാരണം അതിലാണ് നമ്മൾ മാനുവലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ടെസ്റ്റ് ലെങ്ത്ത് 1.55 മീറ്ററും അതുപോലെ തന്നെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1 ഇഞ്ചാണ് 2.54 സെൻറ്റിമീറ്ററാണ് അതുപോലെ നമുക്കൊരു കളത്തിൻ ടാങ്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കളത്തിൻ ടാങ്കിൻ്റെ സൈസ് നമുക്ക് നോട്ട് ചെയ്യണം 18 × 70 അടവിൻ്റെ ഏരിയ വരുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒബ്സർവേഷൻ നമ്മൾ നോട്ട് ചെയ്യണം ഓക്കെ ഇനി നമ്മൾ എങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് പറയാം ഓക്കെ ഇപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പമ്പ് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഈ ലൈനിലൂടെ നമ്മൾ ഈ ഒരു പൈപ്പിലൂടെ നമ്മൾ വാട്ടർ ഫ്ലോ ചെയ്യും ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ലൈനിലുള്ള നമ്മൾ ഹെഡ് ഡിഫറൻസ് നമുക്ക് ഈ ഒരു യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ നമ്മൾ നോട്ട് ചെയ്യും നമുക്ക് H1 H2 അതായത് ലെഫ്റ്റ് ലിമ്പ് റൈറ്റ് ലിമ്പ് തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടും അതിനുശേഷം നമ്മൾ ഇതേ കാൽക്കുലേഷൻ നമ്മൾ എന്ത് ചെയ്യും കട്ടിൻ ടാങ്കിൽ നമ്മൾ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ടിൻ ടാങ്കിൽ ഒരു 5 സെൻറ്റിമീറ്റർ റൈസ് ചെയ്യുന്ന ടൈം നമ്മൾ നോട്ട് ചെയ്യും ഇതാണ് നമ്മൾ ഒരു സെറ്റ് റെഡി നമുക്ക് വേണ്ടത് ഇനി അടുത്ത സെറ്റ് റെഡി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വാൽവ് നീക്ക് ഒന്നുകിലും നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തത് കുറച്ച് വർഷമുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഓപ്പൺ ചെയ്ത് കൂട്ടിക്കൂട്ടി വരാം അപ്പോൾ നമുക്ക് ഈ വാൽവ് നമ്മൾ റെഗുലേറ്റ് ചെയ്യാം അടുത്തൊരു പൊസിഷനിലേക്ക് വരാം അപ്പോൾ ആ സമയത്ത് ഇതിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യും അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡ് ഡിഫറൻസ് നമുക്ക് വീണ്ടും ഇവിടെ കിട്ടും അത് നമ്മൾ നോട്ട് ചെയ്യുക H1 H2 റീഡിങ് ദെൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും നമ്മളെ കട്ടുണ്ടെങ്കിൽ 5 സെൻറ്റിമീറ്റർ റൈസ് ചെയ്യുന്ന നമ്മൾ ടൈം നോട്ട് ചെയ്യും ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാം ഇത്ര റീഡിങ്സാണ് നമുക്ക് വേണ്ടത് ഓക്കെ ഇനി നമ്മൾ എങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം നമ്മൾ എക്സ്പെരിമെൻ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് പമ്പ് നമ്മൾ ആദ്യം പമ്പ് സ്റ്റാർട്ട് ചെയ്തു പമ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വാൽവ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈനിലൂടെ വാൽവ് പാസ് ചെയ്യും ഓക്കെ ആ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ലൈനിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസ് നമുക്ക് ഇവിടെ കിട്ടും ഓക്കെ ഇത് നമുക്ക് ഏകദേശം 9 അതുപോലെ ഒരു 14 അതായത് ഒരു 5 സെൻറ്റിമീറ്റർ ഡിഫറൻസ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഇത് നമ്മൾ H1 H2 റീഡിംഗ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യാം അതിനുശേഷം നമ്മൾ ഇതേ വാട്ടിൻ്റെ ഭാഗം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ വന്നിട്ട് നമ്മുടെ കട്ടിൻ്റെ നമ്മൾ മാത്രമേ കളക്ട് ചെയ്യും നമ്മളിവിടെ ഈ പാല് നമ്മൾ ക്ലോസ് ചെയ്യണം ടാങ്കിൽ വെള്ളം വാട്ടർ റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ നമ്മൾ 5 സെൻറ്റിമീറ്റർ റൈസ് ചെയ്യുന്ന നമ്മൾ ടൈം നമ്മൾ നോട്ട് ചെയ്യാം ഓക്കെ 18.72 വീണ്ടും നമ്മൾ വാൽവ് ഓപ്പൺ ചെയ്തു ഇപ്പോൾ നമ്മൾ ഒരു സെറ്റ് റീഡിംഗ് നമുക്ക് കിട്ടി ഇനി അടുത്ത സെറ്റ് റീഡിംഗ് നമ്മൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ വാൽവ് നമ്മൾ ഇതിലേക്ക് വരുന്ന വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി ഡിസ്ചാർജ് നമ്മൾ കുറയ്ക്കാം ഓക്കെ അപ്പോൾ ഇതിലേക്ക് വരുന്ന ഡിസ്ചാർജ് നമ്മുടെ പോകുന്ന വാട്ടർ ഡിസ്ചാർജ് കുറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഓപ്പറേഷൻ ഡിഫറൻസ് നമ്മൾ കുറഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം 9.5 ആണ് 9.5 അതുപോലെ തന്നെ 13.5 നേരത്തെ നമ്മളെടുത്ത് 9 ഉം 14 ആയിരുന്നു ഇപ്പോൾ നമുക്ക്
9.5 അതുപോലെ 13.5 ഓക്കെ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 4 സെന്റിമീറ്റർ ഡിഫറൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ പോലെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യും ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ മെയിൻ ടാങ്കിലേക്ക് നമ്മൾ ഓക്കെ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 21.34 നമ്മൾ ഒരു ടൈം കൂടി നമ്മൾ നോട്ട് ചെയ്യണം ഇതുപോലെ തന്നെ നമ്മൾ ഒരു ടൈം കൂടി നമ്മൾ നോട്ട് ചെയ്യണം എന്നിട്ട് അതിൻ്റെ മീൻ ടൈമാണ് നമ്മൾ എഴുതുന്നത് ഓക്കെ ഇനി അടുത്ത സെറ്റ് റീഡിങ് നമ്മൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ വാല് നമ്മൾ ഇതിലേക്ക് വരുന്ന വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി ഡിസ്റ്റാൻസ് നമ്മൾ കുറയ്ക്കാം ഓക്കെ അടുത്ത സെറ്റ് റീഡിങ് നമ്മൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ വാല് നമ്മൾ ഇതിലേക്ക് വരുന്ന വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി ഡിസ്റ്റാൻസ് നമ്മൾ കുറയ്ക്കാം ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യും റിപ്പീറ്റ് ചെയ്യും നമ്മളിപ്പോൾ 5 തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കും H1 H2 അതുപോലെ തന്നെ X സെൻറ്റിമീറ്റർ റൈസും ചാർജ് ഉണ്ടായി ഓക്കെ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പോൾ നമ്മുടെ വാതിൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നതോറും നമ്മൾ ഇതിനോടുള്ള ഫ്ലോ കുറയുന്നുണ്ട് ഫ്ലോ കുറയുന്ന സമയത്ത് നമുക്കിവിടെ പ്രഷർ ഡിഫറൻസ് നമുക്ക് ഈ ഡിഫറൻസ് നമുക്ക് കുറയും പക്ഷെ നമ്മുടെ ടൈം ഫോർ എക്സ് സെൻറ്റിമീറ്റർ റൈസ് എന്നുള്ളത് നമുക്ക് ടൈം കൂടി വരും ഈ റീഡിങ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ ഡിസ്ചാർജ് കുറയ്ക്കുന്ന സമയത്ത് പ്രഷർ ഡിഫറൻസ് കുറയുന്നു നമ്മുടെ ടൈം എടുക്കുന്നത് നമ്മൾ ടൈമിൽ കൂടുതലായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇതിന് നോക്കേണ്ടത് ഓക്കെ ഇത് നമുക്ക് ആവശ്യമുള്ള റീഡിംഗ് എല്ലാം കിട്ടിയിട്ടുണ്ട് അതായത് H1 H2 അതുപോലെ തന്നെ ടൈം ഫോർ എക്സ് സെൻറ്റിമീറ്റർ റൈസിന് കറക്റ്റ് ഉണ്ടാക്കി അതുപോലെ ബാക്കി ഒബ്സർവേഷനെല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഇനി നമ്മൾ ഇതെല്ലാം പാരാമീറ്റേഴ്സ് എല്ലാം നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ കണ്ടുപിടിക്കാതെ റൈനൽസ് നമ്പറിലും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ പ്രശ്നം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുത്ത് നമ്മൾ കണ്ടുപിടിക്കും ഓക്കെ ദെൻ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസ് ക്ലോസ് ചെയ്യും ഓക്കെ താങ്ക് യു